സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്ലി ടീച്ചർ എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അമ്മയ്ക്കൊരു താരാട്ട് ശ്രീകുമാരൻ തമ്പിയുടെ അമ്മയ്ക്കൊരു താരാട്ട് എന്ന ആ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളരെയധികം ക്വസ്റ്റ്യങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് അമ്മയ്ക്കൊരു താരാട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ആശയം ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് ഓരോ ക്വസ്റ്റ്യൻ ആൻസറിലൂടെയും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം കാരണം അനോട്ടേഷൻസ് ചോദിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചാപ്റ്ററാണിത് അങ്ങനെ ചോദിക്കാൻ ഉള്ള എല്ലാ ചാപ്റ്റേഴ്സിലും ഞാൻ അനോട്ടേഷൻസ് പറഞ്ഞു തന്നെ പോയിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ചില ചാപ്റ്റേഴ്സിലും ഞാൻ സമ്മറിയാണ് പറഞ്ഞു പോയിട്ടുള്ളത് അത് മെയിനായിട്ട് അനോട്ടേഷൻസ് വലുതായിട്ട് ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തൊരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് അപ്പോൾ ഈ ചാപ്റ്ററിൽ എനിക്ക് തോന്നി അനോട്ടേഷൻസ് പറഞ്ഞു തന്നെ പോണമെന്ന് അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ തന്നെയാണ് വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ശ്രീകുമാരൻ തമ്പി ഈ കവിതയിൽ ഈ കവിതയിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കവിതയുടെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ അമ്മയുടെ ഒരു മകൻ ഉണ്ടാകുന്ന തീവ്ര ദുഃഖവും നഷ്ടബോധവും ആവിഷ്കരിക്കുന്നതാണ് ശ്രീകുമാരൻ തമ്പിയുടെ തമ്പിയുടെ അമ്മയ്ക്കൊരു താരാട്ട് എന്നുള്ളത് നമ്മൾ ഒട്ടുമിക്ക ക്വസ്റ്റി എഴുതുമ്പോഴും ഇങ്ങനെ ഒരു പാസേജിൽ കൂടിയാണ് ആൻസർ തുടങ്ങുന്നതെങ്കിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും അമ്മയുടെ വേർപാടിൽ ഒരു മകൻ ഉണ്ടാകുന്ന തീവ്ര ദുഃഖവും നഷ്ടബോധവും ആവിഷ്കരിക്കുന്നതാണ് ശ്രീകുമാരൻ തമ്മിയുടെ അമ്മയ്ക്കൊരു താരാട്ട് എന്നത് അമ്മ മക്കളെ ഉറക്കാൻ ആനന്ദിപ്പിക്കുവാൻ വേണ്ടി ഒരുപാട് താരാട്ട് പാട്ടുകൾ പാടിയിരിക്കുന്നു മകൻ അമ്മയോട് എന്തെല്ലാം വിധത്തിൽ കടപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം ഓർത്ത കവി അന്ത്യയാത്രയിൽ അമ്മയെ സ്മരിച്ചുകൊണ്ട് പാടിയതാണ് ഈ കവിത അതായത് അമ്മയുടെ അന്ത്യയാത്രാ ടൈമിലാണ് നമ്മുടെ ഈ മകൻ അമ്മയെ സ്മരിച്ചുകൊണ്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് മകൻ അമ്മയോടുള്ള കടം വീട്ടാൻ കഴിയാത്ത കഴിയാത്തത് എന്തെന്ന് ഈ കവിതയിലുടനീളം സമർത്ഥിക്കുന്നുണ്ട് അമ്മയോടുള്ള കടം ഒരു മനുഷ്യർക്കും വീട്ടാൻ കഴിയാത്തതാണ് അത് തന്നെയാണ് കവി ഈ കവിതയിലൂടെ ആവിഷ്കരിക്കുന്നത് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നാല് സെൻറ്റൻസ് ആണ് ഈ കവിതയുടെ ആശയം എന്ന് പറയുന്നത് ഞാൻ വല വളരെ വലിച്ച് പറയാത്ത എന്താന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യാൻസർ അല്ലെങ്കിൽ ഓരോ അനോട്ടേഷൻസ് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ തന്നെയാണ് പഠിച്ചു വരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബോറാവാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചോദിക്കാൻ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനോട്ടേഷനാണ് കിട്ടാക്കടത്തിൻ കണക്ക് സൂക്ഷിക്കാതെ സൽക്കരി ചെന്നിനി അന്ത്യദിനം വരെ എന്തെല്ലാം കിട്ടാക്കടങ്ങൾ അതായത് അതൊരു അനോട്ടേഷൻ അനോട്ടേഷനാണല്ലേ കിട്ടാക്കടത്തിൽ കണക്ക് സൂക്ഷിക്കാതെ സൽക്കരിച്ചെന്ന നീ അന്ത്യദിനം വരെ മലയാളം നമുക്ക് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും പക്ഷേ ഒട്ടുമിക്ക ഉള്ളവർക്കും പറ്റുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ തന്നെ ഒരു വരി കിട്ടുകയാണ് ഞാൻ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എക്സാം പേപ്പറിലാണ് ഇങ്ങനെ ഒരു അനോട്ടേഷൻ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ഏത് ചാപ്റ്ററിലതാണെന്ന് തിരിച്ചറിയണം എങ്കിൽ മാത്രമേ ആ ചാപ്റ്ററിനെ ഉൾപ്പെടുത്തിയെങ്കിലും എന്തെങ്കിലും എഴുതാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അനോട്ടേഷൻസ് നിങ്ങൾ മെയിൻ മെയിനായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കുക അത് വിട്ടു പോകരുത് അപ്പോൾ എൻ കിട്ടാ കടത്തിൻ്റെ കണക്ക് സൂക്ഷിക്കാതെ സൽക്കരി ചെന്നി അന്ത്യദിനം വരെ കിട്ടാത്ത കടങ്ങൾ എന്തെല്ലാമാണ് അപ്പോൾ ഇത് നമ്മുടെ അമ്മയ്ക്കൊരു താരാട്ട് ശ്രീകുമാരൻ തമ്പിയുടെ അമ്മയ്ക്കൊരു താരാട്ട് എന്ന കവിതയുടെ വരികളാണിവ അമ്മയുടെ അന്ത്യയാത്രാവേളയിൽ മകൻ കടപ്പാടുകൾ അനുസ്മരിക്കുന്നുണ്ട് കുട്ടിയായിരുന്നപ്പോൾ മകനെ ഉറക്കാൻ അമ്മ കണ്ണീർ പൊഴിച്ചു കൊണ്ട് പാടിയ താരാട്ടും കടമായിരുന്നു അല്ലേ നമ്മൾ ഉറക്കാൻ വേണ്ടി അമ്മ പാടിയ താരാട്ടെല്ലാം തന്നെ ഒരു കടമായിരുന്നു ഇന്ന് അമ്മ അന്ത്യനിദ്രയിലാണ് അല്ലലറിയാത്ത ജീവിതത്തിൽ നിന്നും മുക്തി നേടി ദീർഘനിദ്രയിൽ മുഴുകിയ അമ്മയ്ക്കൊരു താരാട്ട് പാടാനായി പണ്ട് മകനെ ഉറക്കാൻ അമ്മ പാടിയ കണ്ണീർ പാട്ട് കടമെടുത്തു അപ്പോൾ ഇവിടെ കടമെടുക്കുകയാണ് ചെയ്തത് എങ്ങനെ പണ്ട് അമ്മ മകനെ ഉറക്കാൻ വേണ്ടി പാടിയ താരാട്ട് അമ്മ നൽകിയ ജന്മത്തിന് മകൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു അതായത് അമ്മ നൽകിയ ജന്മത്തിൽ കടപ്പെട്ടിരിക്കുന്ന ഒരു മകനാണ് നമ്മുടെ കവിതയിലെ നായകൻ എന്ന് പറയുന്നത് അമ്മയുടെ രക്തത്തിന് നൽകിയ പാലിനും കടപ്പെട്ടിരിക്കുന്നു അമ്മ വിരൽ തൊട്ട കുഞ്ഞിൻ്റെ നാവിൽ തേച്ച തേൻതുള്ളിയിൽ പൂത്ത സംഗീതത്തിനും അമ്മയോട് കടപ്പാടുണ്ട് അമ്മയെന്ന മധ്യര മധ്യാക്ഷരത്തിൽ നിന്നും മിന്നിത്തിളങ്ങിയ കവിയുടെ വാങ്മയത്തിനും കടപ്പാടുണ്ട് പക്ഷേ ഇതൊന്നും അമ്മയ്ക്ക് തിരിച്ചു കിട്ടുന്നതല്ല അല്ലേ അമ്മ മകന് സ്നേഹത്തോടെ നൽകിയ രക്തം ആ പാല് അതുപോലെ തന്നെ നാവിൽ തേച്ച തേൻതുള്ളികൾ സംഗീതം ഇന്ന് കവി ആരായോ അതിന് കാരണം ഇതെല്ലാം അമ്മയാണ് എന്നാൽ അമ്മയ്ക്ക് ഇതൊന്നും തന്നെ തിരിച്ചു കിട്ടിയില്ല ഇതൊന്നും അമ്മമാർ പ്രതീക്ഷിച്ചിട്ടില്ല കവിയുടെ അമ്മയെന്നല്ല അമ്മമാരും തൻ്റെ മക്കളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കാതെ തന്നെയാണ് അവ അവർ മക്കളെ വളർത്തുന്നത് അതിൻ്റെ കണക്ക് അമ്മ സൂക്ഷിക്കാറുമില്ല അപ്പോൾ ഇതാണ് ആ അനോട്ടേഷൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല കുറേ അനോട്ടേഷൻ പറയുന്നത് കൊണ്ട് തന്നെ വീഡിയോ ആയി പോകും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അനോട്ടേഷൻസിലോട്ട് കിടക്കാം ആ അനോട്ടേഷൻ ഒന്ന് അറിഞ്ഞു വെച്ചിരുന്ന അതിൻ്റെ അകത്തെ ആശയം ഇതാണെന്നെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ അനോട്ടേഷൻസ് മറക്കാതെ നോട്ട് ചെയ്യണമെന്ന് പറയുന്നത് എത്ര എടുത്താലും ഒട്ടും കുറയാത്ത സ്വത്തൊന്ന് ഒന്ന് മാത്രമാണ് അമ്മ ഈ യൂഴിയിൽ ഈ അഭിപ്രായം സാധുവാണ് എത്ര സാധുവാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ കവി അതിന് ആ കവിതയിലൂടെ വർണ്ണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അമ്മ പ്രകൃതിയാണ് പ്രകൃതി ജീവജാലങ്ങളെ പോറ്റുന്നു മനുഷ്യനും ജന്തുക്കൾക്കും വേണ്ട വിഭവങ്ങൾ ഈ പ്രകൃതിയിലുണ്ട് അത് ശേഖരിക്കുന്നവർ ഒന്നും തിരിച്ചു നൽകുന്നില്ല അമ്മ അതുപോലെയാണ് അപ്പോൾ കവി അമ്മയെ പ്രകൃതിയുമായി ഉപമിച്ചിരിക്കുകയാണ് മനുഷ്യ ജന്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും പ്രകൃതിയിലുണ്ട് ഇതൊന്നും തന്നെ പ്രകൃതിക്ക് നമ്മൾ തിരിച്ചു നൽകുന്നില്ല അമ്മയും അതുപോലെയാണ് എന്നാണ് പറയുന്നത് സ്നേഹവും വാത്സല്യവും തരുന്നു ചെല്ലും ചോറും തരുന്നു പഴമൊഴി പറഞ്ഞു തരുന്നു നന്മ ഉപദേശിക്കുന്നു നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്നു ഇതൊക്കെ തന്നെ അമ്മയാണ് ആദ്യത്തെ അധ്യാപിക എന്ന് തന്നെ നമുക്ക് അമ്മയെ പറയാവുന്നതാണ് അമ്മയ്ക്ക് സ്വയത്തമായ വിഭവങ്ങൾ എത്ര എടുത്താലും ഒതുങ്ങുകയില്ല കവി ആകാംക്ഷകാംക്ഷാഫുവായി അമ്മയുടെ ആ ഗുണങ്ങൾ അനുസ്മരിക്കുന്നു അല്ലേ അപ്പം അമ്മ അമ്മയ്ക്ക് കിട്ടുന്നത് പോലും മക്കൾക്ക് വേണ്ടി സ്വരൂപിച്ച് സ്വരൂപിച്ച് വെക്കുകയാണ് നമ്മൾ ഇതൊന്നും തന്നെ തിരിച്ച് അമ്മയ്ക്ക് കൊടുക്കുന്നില്ല എന്നിട്ടും അമ്മ ത നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയുടെ മഹത്തായ ഗുണങ്ങൾ ആവിഷ്കരിക്കുന്ന വരികളാണ് അവ നെക്സ്റ്റ് അനോട്ടേഷൻ എന്ന് പറയുമ്പോൾ തിരയടിക്കും കടൽ ഈ വിധം നിശ്ശബ്ദമാവതെന്ത് അത്ഭുതം കടൽ എങ്ങനെ ശാന്തമായി എന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇത് ഒരിക്കലും അമ്മയ്ക്കൊരു താരാട്ട് എന്നതിൽ എന്ന് ആ ചാപ്റ്റർ അറിയാത്ത അറിയാത്തൊരാൾക്ക് അല്ലെങ്കിൽ ഈ വരികൾ വായിക്കാത്ത ഒരാൾക്ക് മനസ്സിലാവുകയും ചെയ്യത്തില്ല ഇത് ഈ കവിതയിലെ വരികളാണെന്ന് തിരയടിക്കും കടൽ ഈ വിധം നിശ്ശബ്ദമാവാത്തത് എന്ത് അത്ഭുതം കടൽ എങ്ങനെ ശാന്തമായി അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ അമ്മ അന്ത്യവിശ്രമത്തിലാണ്ട് അകിടപ്പ് നിശബ്ദമാണ് അപ്പോൾ അമ്മ ഇപ്പോൾ അന്ത്യവിശ്രമത്തിലാണ് അപ്പോൾ എല്ലാവടവും നിശബ്ദമാണ് ദയനീയമാണ് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിറഞ്ഞാടിയ വേഷമായിരുന്നു എങ്കിലും കണ്ണെത്തും ആരെയും ശാസിക്കും സ്നേഹിക്കും ശുണ്ടി പിടിക്കും കണ്ട പണികളെല്ലാം ചെയ്യും അടുക്കളയിലും മുറ്റത്തും പറമ്പിലും ഓടി നടക്കും ഇങ്ങനെ ഭാവങ്ങളും അംഗചലനങ്ങളും വാഗ്വിലാസവുമുള്ള അമ്മ നിശ്ചലമായി കിടക്കുന്നു കവി അതിന് പറയുന്ന കാര്യങ്ങളാണ് അല്പ നിമിഷം വരെ വീട്ടിൽ മുമ്പുണ്ടായിരുന്നപ്പോൾ നിറഞ്ഞാടിയിരുന്ന വേഷമായിരുന്നു അമ്മ അമ്മ അമ്മയ്ക്ക് എല്ലായിടത്തും കണ്ടെത്തും എല്ലാവരെയും ശാസിക്കും സ്നേഹിക്കും അതുപോലെ തന്നെ വാശി പിടിക്കും എല്ലാ പണികളിലും അമ്മയുടെ കൈ എത്തും അത്തരത്തിൽ ഉള്ള അമ്മ ഇന്ന് നിശ്ചലമായി കിടക്കുകയാണ് ചെയ്യുന്നത് അത് തിരയടങ്ങിയ കടൽ പോലെയാണ് വിസ്മയകരമായ ഒരവസ്ഥയാണ് ജീവിതം ഒരു യുദ്ധമാണെന്ന് പറഞ്ഞ അമ്മ അവസാന ശ്വാസം വരെ തോറ്റുകൊടുക്കാതെ ആ യുദ്ധം തുടർന്നു അപ്പോൾ ഇത്തരത്തിൽ നിശ്ചലമായ അമ്മ എന്ന് പറയുന്നത് തിരയടിക്കാത്ത കടൽ പോലെയാണ് എന്നാണ് കവി പറയുന്നത് ഒരു ജീവിതം ഒരു യുദ്ധമാണെന്നും അതിൽ ഒരിക്കലും കൊടുക്കാതെ യുദ്ധം തുടർന്ന ഒരു വനിതയാണ് അമ്മ എന്നും നമ്മുടെ കവി പറയുന്നു എന്നാൽ മൗനമായി വന്ന മരണത്തിന് കീഴടങ്ങി ഈ തോൽവിയും അഭിമാനകരം തന്നെ ആ മുൻകോപവും അതിൻ്റെ ഒളിച്ച നന്മയും ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും ദാനധർമ്മത്തിനുള്ള ഉദാരമനസ്സും എല്ലാം അസ്തമിച്ചു അപ്പോൾ കവി പറയുകയാണ് ഇന്നമ്മ മൗനമായി മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് എങ്കിലും ഈ തോൽവിയും അഭിമാനകരമാണ് എന്ന് കവി പറയുന്നു അമ്മയുടെ മുൻകോപവും അതിലൊളിപ്പിച്ച നന്മയും ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും ദാനധർമ്മവും ഇതെല്ലാം മകൻ അനുസ്മരിക്കുകയാണ് ജീവിതം ധന്യമാക്കിയ അമ്മ എല്ലാ വേദനകളിൽ നിന്നും വിരമിച്ചു തിരയടങ്ങിയ കരൾ പോ കടൽ പോലെ ശാന്തം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതായത് ജീവിതം ധന്യമാക്കിയ അമ്മ ഇപ്പോൾ എല്ലാ വേദനകളിൽ നിന്നും വിരമിച്ച് ശാന്തമായ ഒരു കടൽ പോലെ ആയിരിക്കുന്നു എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മൂന്ന് അനോട്ടേഷൻസ് നമ്മൾ പരിചയപ്പെട്ടു മൂന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നെക്സ്റ്റ് നോക്കാം ദുഃഖം സുഖം ജയം തോൽവി സർവം മിത്യ സത്യമിത്തി അഗ്നിമേള പുരോഹിതം ഈ ചിന്തയ്ക്ക് അടിസ്ഥാനം എന്ത് സുഖം ദുഃഖം ജയം തോൽവി സർവം മിഥ്യ സത്യമിത്തി അഗ്നിമേളെ പുരോഹിതം എന്ന് പറയുന്ന ഈ ചിന്തയ്ക്ക് അടിസ്ഥാനം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പെട്ടെന്നൊന്ന് വായിക്കുന്ന ആൾക്കൊന്നും മനസ്സിലാകത്തില്ല അപ്പൊ നമുക്ക് അതിൻ്റെ അടിസ്ഥാനമായ ഈ ചിന്തയുടെ അടിസ്ഥാനം എന്താണെന്ന് നോക്കാം അമ്മ നിത്യശാന്തിയിൽ ലയിച്ചപ്പോൾ കവി അവരുടെ മഹത്വങ്ങൾ അനുസ്മരിക്കുന്നു എല്ലാ അർത്ഥത്തിലും മകൻ അമ്മയ്ക്ക് കടപ്പെട്ടിരുന്നു ജന്മം നൽകി തൻ്റെ രക്തം നൽകി ദുഃഖം നൽകി നാവിൽ തൊട്ടുകൊടുത്ത തേൻതുള്ളിയിൽ പൂത്ത കവിത പോലും അമ്മ കട നൽകിയതത്രേ പക്ഷെ മകൻ ഇതിന് പകരം ഒന്നും കൊടുത്തിട്ടില്ല അമ്മയുടെ മഹത്വമറിയാതെ അവർ പാടിയതും അലഞ്ഞതും അമ്മ നടന്നു അലഞ്ഞും നടന്നു അമ്മ എന്നത് എത്ര ചേർന്നെടുത്താലും ഒട്ടും കുറവ് വരാത്ത ഒരു അക്ഷയനിധിയാണ് അമ്മയുടെ മുൻഷുണ്ടിയും ചുടലമായ ആംഗികാഭിനയവും എല്ലാം അസ്തമിച്ചു ജീവിതസമരത്തിൽ തോറ്റുകൊടുക്കാത്ത മക്കൾക്ക് വേണ്ടി അന്ത്യനാൾ വരെ പിടിച്ചു നിന്നു ദാരിദ്ര്യത്തിലും ദാനധർമ്മങ്ങൾ ചെയ്തു ആഭിജാത്യം പുലർത്തി ഇതെല്ലാം ഇന്ന് കെട്ടടങ്ങി അമ്മ ഇന്ന് ശബ്ദം നിലച്ച് ചലനമറ്റു കിടക്കുന്നു ജീവൻ പരമസത്യം തേടി യാത്രയായി ശരീരം അഗ്നിയിൽ ദഹിച്ചു അങ്ങനെ പുത്രൻ മാതാവിൻ്റെ ആത്മശുദ്ധിക്ക് നീർ കുടമുടച്ചു അഗ്നി മാത്രമാണ് സത്യമെന്ന് തെളിയിച്ചു വേദസൂക്തം പോലെ പവിത്രം മുന്നിൽ ജ്വലിക്കുന്ന അഗ്നിയെ വന്ദിച്ചു ഇത് അമ്മയുടെ ഗുണഗണങ്ങളും അമ്മ ഒടുവിൽ അഗ്നിക്കിരയായതുമാണ് ഈ അനോട്ടേഷനിലൂടെ സൂചിപ്പിക്കുന്നത്